കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേരയിൽ വിരുദ്ധ പ്രതിഷേധത്തിനിടെ സംഘർഷാവസ്ഥ. പ്രതിഷേധക്കാർ കല്ല് കൊണ്ടുവന്ന വാഹനത്തിന്റെ ചില്ല് തകർക്കാൻ ശ്രമിച്ചു. കല്ലിടാൻ വന്ന തൊഴിലാളികളെയും ബലം പ്രയോഗിച്ച് സമരക്കാർ വാഹനത്തിൽ നിന്ന് ഇറക്കിയെന്നാണ് അറിയുന്നത്. ദൃശ്യങ്ങളിലേക്ക് കെ ബി ശ്രീധരനോട് വിവരങ്ങളുമായി. ശ്രീധരൻ, എങ്ങനെയാണ് പോലീസ് സമരക്കാരെ നീക്കാനുള്ള ശ്രമം ഉണ്ടോ? അതോ നാട്ടുകാരുടെ ഒരു വലിയ സംഘം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടല്ലോ? എന്താണ് സ്ഥിതി ഇപ്പോൾ? ദിവിഷ, മാടപ്പള്ളി പഞ്ചായത്തിലെ മുണ്ടുകുഴി എന്നുള്ള സ്ഥലത്താണ് ഈ വലിയ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ ഈ കല്ലിടുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ സർവേ കല്ലുകൾ എത്തിച്ചിരുന്നു. ഈ വാഹനം നാട്ടുകാരും അതുപോലെ തന്നെ ഈ കേരയിൽ വിരുദ്ധ സമിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. തുടർന്ന് വാഹനത്തിന് നേരിയ തോതിലെങ്കിലും കല്ലേറുണ്ടായി. കല്ലേറിൽ ഈ വാഹനത്തിന് ചില്ല് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ വാഹനത്തിലുണ്ടായ തൊഴിലാളികളെ നടന്നു, പിന്നെ പോലീസ് ഇടപെട്ടാണ് ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ ഇതിന് തൊട്ട് അടുത്തുള്ള റോഡിലേക്ക് ഈ പ്രതിഷേധം മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരും പോലീസും നാട്ടുകാരും പോലീസും തമ്മിൽ നേരിയ തോതിലെങ്കിലും വാക്കുതർക്കമുണ്ടാകുന്നുണ്ട്. പോലീസ് നാട്ടുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കും, ഏക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. ഏതായാലും ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇവിടെ നിൽക്കുന്നത്. കോട്ടയം ജില്ലയുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ മാടപ്പള്ളി പഞ്ചായത്ത് ഉള്ളത്. ഇവിടെ ഈ കേരയിൽ വിരുദ്ധ, സിൽവർ ലൈൻ വിരുദ്ധ സമരം വളരെ ശക്തമായ ഒരു പ്രദേശം കൂടിയാണ്. ഏതായാലും ഇന്നലെ വൈകിട്ടോടെ തന്നെ ഇവിടെ ഇന്ന് കല്ലിടൽ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ സംഘടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏതായാലും ചങ്ങനാശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളുകളോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. ഇവിടെ വലിയ തോതിൽ ഏതാണ്ട് 40-ലധികം വീടുകളിലും ആണ് ഇവിടെ പോകുന്നത്. ദേവാലയങ്ങളുണ്ട്, വീടുകളുണ്ട്, ഇത്രയും സ്ഥലങ്ങൾ ഏതായാലും ഇവിടെ ഏറ്റെടുക്കേണ്ടി വരും. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനാകില്ല എന്നുള്ള നിലപാട് നാട്ടുകാർ എടുക്കുന്നത്. വലിയ തോതിൽ പോലീസുമായി വാക്കുതർക്കത്തിലേക്ക് പോകുന്നു. ഈ കേരയിൽ സമരത്തിന് മുൻനിരയിലുള്ള നേതാക്കൾ, അതായത് ജോസഫ് എം പുതുശ്ശേരി, വി ജെ ലാലി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഏതായാലും ഈ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാട് തന്നെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തഹസിൽദാർ ഇപ്പോൾ ഇവിടെ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ നിലപാടിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള അതോ ചിലയിടത്തെങ്കിലും കല്ലിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ്? ഈ കല്ലിടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ നാട്ടുകാരുടെ അടുത്തുള്ളത്. ഏതായാലും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കല്ലിടാൻ വന്ന വാഹനം ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു. ആ വാഹനത്തിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കിവിടാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ട് ഈ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ വണ്ടിയെയും, ഈ കല്ലുകൾ കൊണ്ടുവന്ന വണ്ടിയും പെട്ടെന്ന് തന്നെ ആളുകൾ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ റോഡിന് കുറുകെ ഇരുന്നു കൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ബി ജെ ലാലി നമ്മോടൊപ്പം ചേരുന്നത്. എന്താ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും? മാറത്തില്ല. ഈ ഇവിടെ ഈ മാടപ്പള്ളി പഞ്ചായത്തിൽ ഏത് പോലീസ് വിചാരിച്ചാലും ഒരു കല്ലിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഒരു കല്ലിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത്രമാത്രം പാവപ്പെട്ട ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണിത്. അല്ല പിന്നെ പോലീസ് ഞങ്ങളെ വെടിവെച്ചു കൊല്ലട്ടെ. പോലീസാണ് ഇപ്പോൾ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇത് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്, ഞങ്ങളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഇതുവരെയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കല്ലിടാൻ ഞങ്ങൾ ഒരു കാരണം സമ്മതിക്കില്ല. ജീവൻ പോയാലും കല്ലിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ്. അത്രമാത്രം ഇവിടെ നിൽക്കുന്ന ജനങ്ങളെ കണ്ടോ? ആയിരക്കണക്കിന് ജനങ്ങളാണ്, ആയിരക്കണക്കിന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ചവിട്ടി വേണം പോകാൻ. അല്ലാതെ ഞങ്ങൾ ഈ ഒരു കാരണവശാലും ഇവിടെ തഹസിൽദാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. കേരളക്കാർ പോയി. നിയമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെയാണ്. ഇത്രയും ആളുകൾ ഇവിടെ കൂടി
ആളുകൾ ഇത് പ്രതിരോധവുമായി നിൽക്കുമ്പോൾ അവിടെ എരിതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലീസാണ്. പോലീസാണ് സ്വയം പിന്മാറേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, നിയമസമാധാനം പാലിക്കാൻ ബാധ്യതപ്പെട്ട പോലീസാണ് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൂടുതൽ പ്രശ്നമുണ്ടാക്കി അക്രമാസക്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് പോലീസ് പിന്മാറണം. കല്ലടിയിൽ ഇവിടെ നടക്കുന്ന കാര്യമല്ല. സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ സമരത്തിനുണ്ടോ? ഒരുപാട് സ്ത്രീകളുണ്ടോ? ഈ മാടപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളും ഒറ്റക്കെട്ടായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കല്ല് പോലും ഇവിടെ ഒരു സ്ത്രീകളും സമ്മതിക്കില്ല. സ്ത്രീകളുടെ ശവത്തിന് വലിയ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്ത്രീകൾ ഉൾപ്പെടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഈ സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും ഈ കേരയിൽ വേണ്ടിയുള്ള സർവേ കല്ലുകൾ ഈ പഞ്ചായത്തിൽ എവിടെയും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നാട്ടുകാർ എടുക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ നാട്ടുകാർ സാധാരണ ഈ കേരയിൽ വിരുദ്ധ സമരസമിതി പ്രവർത്തകർ നേതാക്കൾ എത്തുമ്പോൾ ഇവിടെ കൂടുതൽ നാട്ടുകാർ ഇറങ്ങി, മാടപ്പള്ളി പഞ്ചായത്തിൽ നാട്ടുകാർ കൂടുതൽ ഇറങ്ങിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ പോലും ഇവിടെ നിന്ന് നീങ്ങില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ അതുപോലെ തന്നെ സമരസമിതി പ്രവർത്തകരും എടുക്കുന്നത്.